ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. നമ്മളിപ്പോൾ നേരിട്ട് രണ്ട് വർഷങ്ങളായ കേട്ടോ, എവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. നമ്മളിപ്പോൾ ആക്ച്വലി ഇരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് മാജിക് പ്ലാന്റ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മളിന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ആക്ച്വലി ഈ സ്ഥലം ചിലപ്പോൾ പലരും ന്യൂസിലും അതേപോലെ പല വീഡിയോസൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇവിടെ കണ്ടു കാണും. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഇവിടെ ഒന്നൊന്ന് കാണണം, അല്ലെങ്കിൽ നിങ്ങളോട് അത് എത്തിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. പക്ഷേ ഒരു കാരണം വെച്ചാൽ ഞാൻ ഇവിടെ നടക്കുന്നത് ഫുള്ള് നിങ്ങളെ കാണിക്കത്തില്ല. അതിന് പകരം ഇവിടുത്തെ നമ്മൾ ഈ സിനിമയുടെ ഒക്കെ ട്രെയിലറും ടീസറൊക്കെ കാണുന്ന പോലെ ചെറിയൊരു എന്താ പറയുക, എന്താ ഇവിടെ നടക്കുന്നത് എന്ന് കാണിച്ചു തരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേരുടെ അവരുടെ എന്താ പറയുക, അങ്ങനത്തെ പിള്ളേരൊക്കെ ഈ ഭൂമിയിലോട്ട് വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ പ്രതീക്ഷയൊക്കെ കുറേ അധികം നഷ്ടപ്പെടാറുണ്ട്, വിഷമം വരാറുണ്ട്, കുടുംബാംഗങ്ങളും സങ്കടം വരാറുണ്ട്. കാര്യം നാളെ എന്തവരുടെ ജീവിതമാവും നമുക്ക് പോലും അറിയില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനത്തെ പിള്ളേർക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ അവരിൽ ഓരോ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ മാറ്റിക്കുന്നത് ഇങ്ങനത്തെ ചില സ്ഥലങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ പോലെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മൾ കഴിയുന്ന കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊടുത്താൽ മാത്രമേ ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ നടക്കുന്നതെന്ന് മാത്രമേ ഈ വീട്ടിൽ നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം മാജിക് പ്ലാന്റ്, തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിലാണ് മാജിക് പ്ലാനറ്റ് അഥവാ മാജിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 2014 അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. അന്നേ ദിവസം ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയ നടനായ മോഹൻലാൽ സാറിൻ്റെ ഒരു മാജിക്കൽ ആക്റ്റ് ഉണ്ടായിരുന്നു. ഈ സ്ഥാപനം തുടങ്ങാനുണ്ടായ കാരണം തെരുവിൽ മാജിക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വേദി സജ്ജമാക്കുക എന്ന ഉദ്ദേശത്തോടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായ ഗോപിനാഥ് മുതുകാട് സാർ അനുയാത്ര എന്ന പ്രോജക്റ്റിൽ പങ്കെടുക്കുകയും അതിനുശേഷമാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേരെ കൂട്ടി ഒരു പ്രോഗ്രാം നടത്താം എന്നിതിൽ വരുന്നത്. ഇന്നിവിടെ 200 കുട്ടികളുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നല്ല, ഹൈലി സ്കിൽഡ് എന്ന ഇതിൽ ഇവിടുത്തെ കുട്ടികളെ അവർ ട്രെയിൻ ചെയ്ത് മാറ്റുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ സംഭവം എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മളെല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ. അപ്പോൾ ഇനിയാണ് അവിടെ ചെന്നാൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്ന് കാണാൻ പോകുന്നത്. ഹിസ്റ്ററി ഓഫ് മിസ്റ്ററി, ഇവിടെ മാജിക്കിൻ്റെ സൃഷ്ടാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് ഒരാളെ ഞാനിപ്പോൾ കാണിക്കാം. അയാളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് അത് വായിച്ചു നോക്കാവുന്നതാണ്. ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഫുള്ളും കാണിക്കില്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളവിടെ ചെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് മൊത്തം കാണിക്കാത്തത്. അടുത്തതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച് 1000 നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. അതുകൂടാണ്ട് ബലൂൺ മാജിക്കും കുറച്ച് ട്രിക്സൊക്കെ പുള്ളിക്കാരി ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്തിലോട്ട് പോകാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമിലോട്ട് നമ്മൾ കടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളി നടന്നുകൊണ്ടിരിക്കുന്നത് പാട്ടാണ്. എനിക്കത് കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഓപ്പറേറ്റ് വീഴും, കാരണം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പോയി അത് കാണണം കേട്ടോ. അതുകൂടാണ്ട് പിള്ളേരെ കുറേ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. റിയലി നല്ല എൻജോയബിൾ മൂവ്മെൻ്റ് ആയിരിക്കും. അടുത്ത ബിൽഡിംഗ് ആണ് കരിസ്മ, എ മാജിക്കൽ മൂവ് ഫോർ മദേഴ്സ്. അവിടെയുള്ള ഓരോ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടി, പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് അവിടെ തുറന്നു വെച്ചേക്കുന്നത്. അവിടെ വെച്ചേക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ആ അമ്മമാർ ചെയ്തേക്കുന്നതാണ്. അവിടെ ചെന്ന് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതവർക്ക് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും. ഓക്കെ ഐസ്, അപ്പോൾ അടുത്തത് ഇതൊരു പവർ പാക്ക്ഡ് പെർഫോമൻസ് ആയിരുന്നു. ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കേട്ടു നോക്ക്. ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? അടിപൊളിയായിരുന്നില്ലേ? അത് നിങ്ങൾ ബാക്കി വന്ന് അവിടെ എൻജോയ് ചെയ്യുക. കാര്യം ആ പിള്ളേരത് ഓരോ ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുമ്പോൾ അവരുടെ സന്തോഷമെല്ലാം നിങ്ങളത് കണ്ട് അത് ആസ്വദിക്കണം. അത് വേറൊരു അനുഭവമാണ് കേട്ടോ. ഈ കാണുന്ന ഓരോ ആർട്ട് വർക്കും ചെയ്തേക്കുന്ന അവിടുത്തെ കുട്ടികളാണ്. അപ്പോൾ ഈ ചെയ്തേക്കുന്ന കുട്ടികൾക്ക് ചെവി കേൾക്കാനും അതേപോലെ സംസാരിക്കാനും പറ്റാത്ത പിള്ളേരാണ്. പക്ഷേ ബ്രില്ലിയൻ്റ് വർക്കാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല, ബ്രില്ലിയൻ്റ് വർക്ക്. നിങ്ങളത് വന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തതാണ് സർക്കസ് കാസിൽ. എൻ്റെ ഓർമ്മയിൽ ഞാനിപ്പോൾ സർക്കസ് കണ്ടിട്ട് ഒരു 15 മുകളിൽ എന്തൊക്കെയാലും ആയി കാണും. അവസാനമായിട്ട് എറണാകുളത്ത് ജംബോ സർക്കസ് വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഇതിപ്പോൾ പ്രോപ്പറായിട്ട് ഒരു സെറ്റൊക്കെ ഇട്ട് ഹൈലി പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വന്നിട്ടാണ് പെർഫോം ചെയ്യുന്നത്. കണ്ടു നോക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തതാണ് എംപവർ, എ ലൈഫ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ. ഇവിടെ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആക്ട് ചെയ്യുന്ന പിള്ളേർ അവിടുത്തെ എംപ്ലോയീസ് ആണ്. കണ്ടു നോക്ക്.
ഓക്കെ ഗൈസ്, അപ്പം അടുത്തിലോട്ട് പോവാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഞ്ചറിങ് ആൻഡ് ഇലൂഷൻ, ഇതൊക്കെ ചെയ്യുന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആട്ടോ. അപ്പോൾ ജസ്റ്റ് കണ്ടുനോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തതാണ് സ്ട്രീറ്റ് മാജിക്. തെരുവിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളിക്ക് ഗോപിനാഥ് മുതുകാട് സാറ് കൊടുത്ത ഒരു പ്ലാറ്റ്ഫോമാണിത്. പുള്ളിയുടെ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ചോദിക്കും നിങ്ങളെ ഒരാളെ. ഓക്കെ, അടുത്തതാണ് ഡിഫറെന്റ് തോട്ട് സെന്റർ. ഇത് ആക്ച്വലി ഇവിടെ വേറെന്തോ പ്രോഗ്രാം ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ട് ചെറിയ ഷൂട്ടിങ്ങും വീഡിയോ പരിപാടിയും ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് അത് അവിടെ ഇട്ട് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കും. ആക്ച്വലി ഡിറ്റ ഒരു പ്ലെയിൻ പോലെ കേട്ടോ, ഡിറ്റ ഒരു പ്ലെയിനകത്ത് കയറി ഒരു ഫീൽ നമുക്ക് തരും അതിനകത്ത് കയറുമ്പോൾ. എന്തായാലും ഇതൊക്കെ ചെന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഗ്രാം, ദ ടെമ്പസ്റ്റ്. ദ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ ലാസ്റ്റ് പ്ലേ ആണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള പോലെ കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോയും ഇതൊന്നും ഒരു ബന്ധമില്ലാത്ത. അപ്പോൾ ഗൈസ്, ആക്ച്വലി എന്താ പറയുക, വളരെ നല്ലൊരു സ്ഥലമാണ്, നിങ്ങൾ പോയി കണ്ട് എൻജോയ് ചെയ്യണം. എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടിരുന്നപ്പോൾ കുറച്ച് പേർ കയ്യിൽ തോന്നി കാണും മില്ലാതെ ഫുള്ളായിട്ട് കാണിക്കാറുണ്ടല്ലോ, പക്ഷേ ആക്ച്വലി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പിള്ളേരെ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ അത് ചെയ്യാവുന്ന രീതിയിലുള്ള ആക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഞാനത് ഇങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട ഒരു കാഴ്ചയായിരുന്നത്, നിങ്ങളത് നേരിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യേണ്ട കാഴ്ചകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉണ്ടോ അവിടെ കാര്യം, ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ട് പിള്ളേരെ നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ സ്കില്ലായിട്ടുള്ള പിള്ളേരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ സോ ഡിഫറെൻ്റ് ഏബിൾ ആയിട്ടുള്ള പിള്ളേരെ സ്കില്ഡാക്കി മാറ്റാൻ അവരെടുത്ത ഒരു എഫേർട്ട് നമ്മൾ പോയി തന്നെ കണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി അവിടെ പോയി എന്താ പറയുക, കാണുന്നതിനൊന്നും ഫീസ് ഇല്ല, പക്ഷേ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്താ പറയുക നിലനിന്ന് പോകാൻ പറ്റുള്ള കാര്യം. ഈവൻ ആ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേർക്ക് കുറച്ച് പേർക്കൊക്കെ അവർ സാലറി കൊടുക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് സ്റ്റൈഫണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിനിമം ഒരു 500 രൂപയെങ്കിലും നമ്മൾ കൊടുത്താൽ അത്രയും അവർക്ക് ഉപകാരപ്പെടും. 500 അല്ല, നിങ്ങൾ എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക, ഞാൻ പറഞ്ഞാൽ മിനിമം ഒരു 500 രൂപയെങ്കിലും കൊടുക്കുക. അതുകൂടാണ്ട് നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറ്. അപ്പോൾ പുള്ളിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മാതാപിതാക്കൾ പുള്ളിയെ പറ്റി പറയുന്ന കുറച്ച് വാക്കുകൾ ഇത് ജസ്റ്റ് കണ്ടുവരാം. എന്റെ പോലെ ഒരുപാട് അമ്മമാർ ഇതുപോലെ കുട്ടികളെ കൊണ്ട് ഒരുപാട് വിഷമമുണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇങ്ങനത്തെ കുട്ടികളെ മാജിക് പഠിപ്പിക്കാം എന്നുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ പുതുവാട് സാറിനോട്, ഇപ്പൊ സാറിനോടും നമ്മുടെ സർക്കാരിനോടും തീർത്ഥം തീരാത്ത കടപ്പാടാണുള്ളത്. ഇരുട്ടിനകത്തുനിന്ന് ഒരു ചെറിയൊരു വെളിച്ചം കാണിച്ചിട്ടുണ്ട്, അവരൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ആ മാതാപിതാക്കളൊക്കെ എത്രത്തോളം സന്തുഷ്ടരാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മക്കള് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെയാണ്, അവരുടെ മക്കള് കാരണമാണ് അവരുടെ കുടുംബത്തിലോട്ട് ഇപ്പോൾ ഒരു വരുമാനം വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമുള്ള സന്തോഷങ്ങളൊക്കെയാണ്. അതും കൂടാണ്ട് ഗോപിനാഥ് മുതുകാട് സാറ് ഇനി മുതൽ മാജിക് ഷോസ് ഒന്നും ചെയ്യില്ലെന്നാണ് ഈ റീസെൻ്റ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പുള്ളി ഫുള്ളി ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇനി അങ്ങോട്ട് ഇവരെ നോക്കിയെടുത്ത് കൊണ്ടുപോകണം. ഇവർ ആദ്യം വന്നപ്പോൾ ഇവർക്ക് ഏകദേശം കുറച്ച് പിള്ളേരായിരുന്നു, അത് 100 ആയി. ഇപ്പോൾ വീണ്ടും ഒരു 100 പിള്ളേർ എടുത്തിട്ടുണ്ട്, അതിന് ടോട്ടൽ ഇപ്പോൾ 200 പിള്ളേരുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും നല്ല രീതിയിലെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേറൊന്നും പറയാനില്ല. അപ്പോൾ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണി തൊട്ട് ഏകദേശം 9 മണി വരെ, ഏകദേശം 6 മണിക്കൂറത്തെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ പോകണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം, കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, വിളിച്ച് ബുക്ക് ചെയ്ത് കൺഫേം ആയിട്ട് പോവാം. കാര്യം ഒരു ദിവസം ഇത്രയും പേരെ ഇങ്ങോട്ട് അവർ എലോ ചെയ്യുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. അപ്പോൾ എന്തായാലും പോവുകയാണെങ്കിൽ 3 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്, ഒരു 2:30 ആകുമ്പോഴത്തേക്കും 2:30 എത്താൻ നോക്കുക. എന്തായാലും എൻജോയ് ചെയ്യുക, പോയി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ വന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ആൾക്കൊണ്ട് എത്തിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കേട്ടപ്പോൾ എനിക്കും തോന്നി നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് അവർക്കതൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എന്നാൽ കഴിയാവുന്ന രീതിയിൽ തർക്കമില്ലാത്തൊരു വീഡിയോ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ കാണാം. വെൽക്കം, ബൈ, ടേക്ക് കെയർ. ശരി.